നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് കൂടപത്രം ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ വേണ്ടിയിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പണി വാങ്ങിച്ച ഒരാളുടെ അനുഭവകഥയാണ് പറയുന്നത് ഞാനിത് പറയുന്നത് മറ്റുള്ളവർ അത് നമുക്ക് ആർക്കെങ്കിലും ആരെയെങ്കിലും ദ്രോഹിക്കണം ഈ മന്ത്രവാദം കൂടപത്രം കൈവശം ഇതുപോലെ ആരെയെങ്കിലും നമുക്ക് ദ്രോഹിക്കണം എന്ന് മനസ്സിൽ തോന്നിയാൽ ചിന്തിക്കുക എന്നായാലും നമ്മളും ഇത് ചെയ്യുന്ന നമ്മൾ ചെയ്ത നമ്മളും നമ്മുടെ സന്തതി പരമ്പരകളും ഇത് അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും അതിന് യാതൊരു സംശയവുമില്ല അതിനെ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു സംഭവ കഥയാണ് ഞാനിന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ബാധ ഒഴിപ്പിക്കാൻ ഒരു വ്യക്തിയാണ് അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള വളരെ വിശേഷപ്പെട്ട അനുഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് വാസ്തുപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി അറിയാനുള്ള സംവിധാനം എപ്പോഴും ഉണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന അതിനുള്ള മറുപടിയും പരിഹാരങ്ങളുമായിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് വൈസ് തരാം അത് കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു ഒരു കുടുംബം എൻ്റെ അടുത്ത് വരികയാണ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ദാരുണ അനുഭവങ്ങളാണ് അവർ ആദ്യം എന്നോട് പറയുന്നത് അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി ഇവർക്ക് സംഭവിച്ചു പോയത് ഇവർ ഇവരൊരു ഭൂമി വാങ്ങിച്ചു വീടോടു കൂടി അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അവരോട് വാങ്ങിച്ച് കഴിഞ്ഞ് താമസമാക്കി കുറച്ച് നാൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി ഇവരുടെ അച്ഛൻ അമ്മ വളരെ നന്നായി ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് അവരൊക്കെ അവിടെ വന്ന് രോഗം ബാധിച്ചു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോകുന്നു അച്ഛന് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായി ഭ്രാന്ത് ശരിക്കും മെൻ്റൽ പ്രോബ്ലമായിപ്പോയി ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അയാൾ വിദേശത്ത് പോയിട്ട് അയാൾക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ ആഹ പ്രശ്നങ്ങളാണ് ഇവർക്ക് ദിവസം പ്രതി ഇവരിങ്ങനെ ദുഃഖത്തിലും ദുരിതത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇവർക്ക് ഈ വസ്തു കൊടുത്ത ആൾ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടൊരു കൂടപത്രം ചെയ്തു വെച്ചിരിക്കുന്നു അതായത് ഭ്രാന്ത് പിടിച്ച് നിവർത്തി കെട്ട് ആ ഭൂമി വിട്ട് ഓടിപ്പോകുവാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കാതിരിക്കണ്ട കാരണം ഇവർ ഇതറിഞ്ഞതിന് ശേഷം അപ്പോൾ അവരോട് പറയുന്നു ഇന്ന ഭാഗത്ത് അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെന്നും അവർ വന്ന് കുഴിച്ചു നോക്കുമ്പോൾ അവിടെ നിന്നെല്ലാം ഇത് തകിടും അവരുടെ വീട്ടിൻ്റെ പുറകു ഭാഗത്തു നിന്നും അത് ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇവർക്ക് മനസ്സിലായി അങ്ങനെ ഇവർ അയാളോട് അപ്പം ഈ ഇത് കൊടുത്ത ആൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് കാര്യം ഇയാളുടെ സ്വഭാവം ഇത് തന്നെയാണ് ഇയാൾക്ക് ഒരുപാട് വസ്തുവുണ്ട് അപ്പം അടുത്തുള്ള ഈ വീടും സ്ഥലവും ഇങ്ങനെ വിൽക്കും നല്ല വിലയ്ക്ക് അതിൽ ഈ വാങ്ങിക്കാൻ വരുന്നവർ മോഹവില കൊടുത്ത് ഇത് വാങ്ങിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ആദ്യം ഇദ്ദേഹം ചെയ്തു വയ്ക്കുന്നു ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ പേര് വരുമ്പോൾ ഒരാൾ അതിനകത്ത് തലകുത്തി വീഴുന്നു എല്ലാവരും വീഴ്ത്താൻ പറ്റില്ല വീഴുന്നു വസ്തു വാങ്ങിക്കുക അങ്ങനെയാണ് ഇവരും വാങ്ങിച്ചത് അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഇയാൾ ചെയ്യുന്നത് ഇതുപോലുള്ള കൂടപത്രങ്ങൾ ചെയ്ത് ഇവരുടെ ഭൂമിയിൽ കുഴിച്ചു വയ്ക്കുക ഇവരുടെ കെൻറ്റിനകത്ത് കൊണ്ടിടുക ഇവരെ മറികടത്തിക്കുക കാര്യം അടുത്താണ് ഇയാളും താമസിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ ഇവരുടെ വരുമാനം നിലയ്ക്കുന്നു ദാരിദ്ര്യ ബുദ്ധിമുട്ടുകളാകുന്നു രോഗങ്ങൾ കൂടുന്നു പരസ്പരം ശണ്ട കൂടുന്നു ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ തല്ലിപ്പിരിഞ്ഞ് ഇവരി വസ്തു വിൽക്കാൻ തയ്യാറാകുന്നു മറ്റാരെങ്കിലും ഈ വസ്തു വാങ്ങിക്കുവാൻ വന്നു കഴിഞ്ഞാൽ ഇയാൾ തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്നു അതങ്ങനെയുള്ളതാണ് ഇങ്ങനെയുള്ള ദോഷമുണ്ട് വാങ്ങിക്കരുതെന്നൊക്കെ പറഞ്ഞു വിടുന്നു അങ്ങനെ നിവൃത്തി നിവൃത്തിക്കെട്ട് ഇവർക്കിത് കടം കയറി ഇത് വിറ്റില്ലെങ്കിൽ ജപ്തി ആകിപ്പോ ആയിപ്പോകും ലോൺ വരെ എടുപ്പിക്കുമെങ്കിൽ ഇവരെ കൊണ്ട് അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന വിലയ്ക്ക് ഇവരിത് കൊടുക്കാൻ തയ്യാറാകും ആ വിലക്ക് ഇയാളിത് എടുക്കുകയും ചെയ്യും ഇതാണ് ഇയാളുടെ ഒരു നടപടിക്രമങ്ങൾ ഇയാളുടെ ഒരു രീതി അതാണ് ഇങ്ങനെ ഈ ഇയാളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ രണ്ട് പേർക്ക് ഇങ്ങനെ വസ്തു കൊടുത്തു അതിൽ ഒരു പാർട്ടിയെ ഇയാൾ ഈ വിധത്തിൽ ദ്രോഹങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു അവരാണ് എൻ്റെ അടുത്ത് വരുന്നത് പക്ഷേ അവരെൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ അച്ഛനും അമ്മയും ഈ ദോഷങ്ങൾ കാരണം മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു ആദ്യം ഭരിക്കുന്നത് അമ്മയാണ് അപ്പോൾ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് ഇവരുടെ അമ്മയ്ക്ക് തന്നെ മൂന്നോ നാലോ പ്രാവശ്യം ഈ വീട്ടിൽ വെച്ച് നടന്ന് വീട്ടിനകത്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ പെട്ടെന്ന് കാലൊന്നു തെന്നുന്നു കാല് രണ്ടായിട്ട് ഒടിഞ്ഞ് കാലിൽ അസ്ഥി പുറത്തു വന്ന അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാലൊന്ന് ഒന്ന് മടങ്ങി വീഴുക തെന്നുക എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണ എല്ലാവർക്കും സംഭവിക്കും പക്ഷേ ഇവിടെ ഇവർക്ക് ഇവർക്ക് നാല് പ്രാവശ്യം ഇവരുടെ ഈ പാദം ഒടിഞ്ഞു അതിൻ്റെ മുകളിൽ വെച്ച് ഒടിഞ്ഞു അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളായിപ്പോയി കുറച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഗ്രഹനാഥൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായി പിന്നെ അദ്ദേഹം ഈ വീടിന് പുറത്തിറങ്ങുകയില്ല വീടിനകത്ത് തന്നെ അടഞ്ഞു അടഞ്ഞുകൂടിയിരിക്കുന്നു ഈ വീട് പിന്നീട് ഇവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പേടിയാണ് ജനലും വാതിലും ഒക്കെ അടച്ചവരെപ്പോഴും വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചു മൂടിയിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു ഈ ഈ ഗൃഹനാഥ അവർക്ക് സ്വബോധം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു ഭർത്താവിന് വീട്ടിൽ തന്നെയാണ് പുറത്തിറങ്ങില്ല കുളിക്കില്ല നനയ്ക്കില്ല ആഹാരം മാത്രം കഴിച്ചുകൊണ്ടിരിക്കും താടിമുടിയൊക്കെ വളർത്തൊരു ഭ്രാന്തനെ പോലെ അദ്ദേഹമായി അപ്പോൾ ഈ സ് ഇവർക്ക് ഈ സ്ഥലകാല ബോധമില്ല വീട്ടിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ബസ് കയറി പോ വരും പക്ഷെ ഇവരിറങ്ങുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും അവിടെ ചെന്ന് അത് എനക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ചെന്നിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ അകത്തോ വീട്ടിൻ്റെ ഗേറ്റ് കയറി പോയിട്ട് ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരിക്കുക അവസാനം പോലീസ് തന്നെ അവരെ അവിടെ നിന്നും രക്ഷിച്ച് എത്രയോ പ്രാവശ്യം ഈ വീട്ടിൽ തിരിച്ചുകൊണ്ട് വിട്ടിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡോക്ടറെടുത്ത് കാണിക്കുമ്പോൾ ഇവർക്കൊരു മാനസിക പ്രശ്നങ്ങളില്ല പക്ഷേ ഇവർക്കിങ്ങനെയാണ് ഇവർ വീട്ടിൽ വരും നിൽക്കും എന്താണെന്നറിയില്ല അവരെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ രാവിലെ ഇറങ്ങിപ്പോകുന്നു വൈകുന്നേരം ഒരു പോലീസ് ജീപ്പായിരിക്കും അവരെ വീട്ടിൽ കൊണ്ടുവരുന്നത് അങ്ങനെ അവർക്കൊരു ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പോഴൊക്കെ ഇയാളെ വന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വസ്തു തിരിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ബുദ്ധി ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവസാനം ഈ ഈ വീട്ടിലെ ഈ മക്കൾ രണ്ടുപേരും കൂടിയിട്ട് അയാളടുത്ത് ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ശുദ്രം ചെയ്തില്ലേ കൂടപത്രം ചെയ്തില്ലേ എൻ്റെ അമ്മയ്ക്ക് അങ്ങ് അതുകൊണ്ടാണ് അങ്ങനെ വന്ന് അച്ഛനിങ്ങ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതൊക്കെ പറയുമ്പോൾ അവസാനം അയാൾ സമ്മതിച്ചിട്ട് പറഞ്ഞു ഞാൻ അതിന് വേണ്ടി ചെയ്തത് നിങ്ങൾക്ക് തരുന്ന മഞ്ചും നിങ്ങളെ പറ്റും ഇല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇവിടെ കിടന്ന് മരിച്ചു തീരും എന്ന് പറയുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗൃഹനാഥ മരിക്കുന്നു മരിക്കുന്നു എന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്കൊരു ബോധവും ഇല്ല ഇവർ ഈ പറഞ്ഞ കണക്ക് അടിവസ്ത്രങ്ങൾ മേളിലിട്ടിട്ട് ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പുറത്തുകൂടെ വീണ്ടും അടിവസ്ത്രം കൊടുത്തിട്ടാണ് ഇവർ പിന്നെ റോഡിൽ കൂടെയൊക്കെ നടന്നു പോകുന്നത് ദാരുണമായ ഒരു അന്ത്യമായിരുന്നു ഒരു ബോധവും ഇല്ല പിച്ചിമ്പെയും പറഞ്ഞു പോകുന്നു സ്വന്തം അവശിഷ്ടം തന്നെ അവരുടെ ദേഹത്ത് വാരിപുരട്ടി അവരിങ്ങനെ നടക്കുന്നു വളരെ കഷ്ടത്തിലായി അവസാനം അവർ എന്താണ് പറഞ്ഞത് ഒരു എല്ലും തോലുമായി അവരെ മുൻപ് കണ്ടിട്ടുള്ള ഒരു വർഷം മുമ്പ് കണ്ടിട്ടുള്ളവരൊന്നും പിന്നെ അവരെ കണ്ടാൽ അറിയാൻ പറ്റാത്ത വിധം അവർ മുഖത്തെ രണ്ട് കുഴികൾ മാത്രമായി കണ്ണിൻ്റെ ഭാഗത്ത് അങ്ങനെ അവർ ദാരുണമായി അവർ മരിക്കുന്നു അത് കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഗ്രഹനാഥന് ഞാൻ പറഞ്ഞല്ലോ ഈ ഭ്രാന്ത് പിടിച്ച് ഇരിക്കുന്ന മനുഷ്യന് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം നടക്കാൻ പറ്റുന്നില്ല പിറച്ച് വിറച്ച് വീഴുന്നു അദ്ദേഹത്തിന് ബോധമുണ്ട് പക്ഷേ എങ്കിലും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ അയാൾ ഇത് ചെയ്തതാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അവസ്ഥയും വളരെ മോശമാകുന്നു അദ്ദേഹം ഈ കുളി ഇല്ല എന്നുള്ളൊരു സത്യം പിന്നെ അയക്കു നടക്കാൻ പറ്റത്തില്ല ഒരേ കിടപ്പാണ് അങ്ങനെ വന്നപ്പോൾ കാലിൻ്റെ വിരള് ഒരുമാതിരി കറുത്ത് വന്നു തുടങ്ങി അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ അത് കാല് മുറിക്കേണ്ട വിരള് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ പക്ഷേ പുള്ളിക്ക് ഷുഗർ ഇല്ല പിന്നെ ബി പി ഇല്ല മറ്റ് അസുഖങ്ങളൊന്നുമില്ല പിന്നെ രക്തത്തിൻ്റെ അശുദ്ധി കൊണ്ടാണോ രക്തം പരിശോധിക്കുന്നു രക്തത്തിന് യാതൊരു കുഴപ്പവും ഇല്ല ഡോക്ടർമാർക്ക് പോലും ആ അതിശയമായി അങ്ങനെ വിരളുകൾ ദിവസങ്ങൾ ചെല്ലുംതോറും ഓരോന്നോരോന്നായിട്ട് മുറിച്ചു തുടങ്ങി അവസാനം അദ്ദേഹവും ഈ ഒരു വർഷം ഈ ഗൃഹനാഥ മതി മരിച്ച ഒന്നോ ഒന്നൊരു ഒരു വർഷത്തിനുള്ളിൽ ഒന്നര വർഷത്തിനുള്ളിൽ ഈ സ്ത്രീ ഈ പുരു ഗൃഹനാഥനും ധാരണമായി ഓരോ വിരളുകളായി മുറിച്ച് 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 അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു അങ്ങനെ ഇവർക്ക് ഒരു രക്ഷയും ഇല്ലാതെയായി അങ്ങനെയാണ് ഇവർ എൻ്റെ അടുത്ത് വന്നത് അങ്ങനെ വന്നു ഞാൻ നോക്കിയപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു അസുഖമല്ല പക്ഷേ ഇതൊരു ഒരു ഒരു വല്ലാത്ത ഒരു ഒരു മോശമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ഏകദേശം ഇപ്പോൾ ഈ കേസ് ഏറ്റെടുത്ത് തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷങ്ങളായി ഇപ്പോഴാണ് അവർക്ക് ഒരു വിധമെങ്കിലും ആ വീട്ടിൽ ഇന്ന് അവർ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട് അവർക്ക് യാതൊരു കുഴപ്പമില്ല ഇയാളെ തൊട്ടടുത്ത് താമസിക്കുന്നൊക്കെയാണ് താമസിക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ ഒരു രീതിയിലും ഇവരെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഓട്ടിക്കുവാൻ സാധിച്ചില്ല ഇനി ഒരിക്കലും സാധിക്കില്ല കാര്യം ആ ആ ഭൂമിയിൽ ചെന്ന് കയറുമ്പോൾ ഈ കുട്ടികൾക്ക് അതായത് ഈ മരിച്ചുപോയ ആ ഗൃഹനാഥൻ്റെയും അവരുടെയും മക്കൾക്ക് ആ ഭൂമിയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അവർക്കും ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു ആ ഭൂമി ആ ഭൂമിയിൽ അവർക്ക് ചെന്ന് കയറുമ്പോൾ ഒരു ആശ്വാസമാണ് ആ വിധം നല്ല പോസിറ്റീവായിട്ട് അവർക്ക് കൊടുത്തു അപ്പോഴത്തേക്കാണ് തൊട്ടടുത്ത ഞാൻ പറഞ്ഞല്ലോ വേറൊരാളുണ്ടായിരുന്നു അയാൾ ഉപദ്രവിക്കാതിരിക്കുവായിരുന്നു അപ്പം ഈ വസ്തു കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ആ അയാൾക്കെതിരെയായി ഇയാളുടെ കൂടപത്രം അവർക്കും ഇതേ കണക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അവരടുത്ത് ഇയാൾ നേരിട്ട് വന്ന് അങ്ങനെ വഴക്കായി അവർ തമ്മിൽ എന്തോ ഇയാൾ അവിടെ കൊണ്ടിരുന്ന അവരെ കണ്ടു അതിൻ്റെ പേരിൽ വഴക്കായപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തന്നെ നിന്നെ നിന്നെവിടുന്ന് താമസിച്ചാൽ ഓടിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ ആ പാർട്ടിയും ഇപ്പം അവരും എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അവരും ഇതേ കണക്ക് അവർക്കും ഇതാണ് ഒരു എന്തോ ഒരു ചെറിയ കാലൊന്നും ഒന്നും മടങ്ങിയതാണ് പക്ഷേ രണ്ടോ മൂന്നോ മാസത്തോളം അവരിങ്ങനെ കാലനക്കാൻ പറ്റാത്ത അവരും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നാണ് അല്ലാത്തൊരവസ്ഥയിൽ അവർ കിടക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ ജോലിക്ക് പോകുന്നുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവർ ജീവിച്ചു പോകുന്നുണ്ട് തീർന്നിട്ടില്ല അവരുടെ കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നു ഇയാളുടെ ഒരു സ്വഭാവം ഇതാണ് ഇതുപോലെ മറ്റു പലരും ഇയാൾക്ക് ഒരുപാട് സ്ഥലത്ത് ഭൂമിയുണ്ട് അവിടെയെല്ലാം ഇയാൾ ഇതേ കണക്ക് വസ്തു കൊടുക്കും കൊടുത്തിട്ട് അവരെ ഇത് ഇതീ കണക്കുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ നശിപ്പിക്കുക അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാക്കി ഭ്രാന്തരെ ഉണ്ടാക്കിയിട്ട് അവസാന ചുളുവിലയ്ക്ക് അവരൊന്നും ഇങ്ങനെ തിരിച്ചു വാങ്ങിക്കും അപ്പോൾ അയാളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ഒരമ്മയ്ക്കൊരു മകനാണ് ഒരുപാട് സ്വത്തുണ്ട് ജോലിയൊന്നും ചെയ്യില്ല ഓരോ ഭാഗത്തായിട്ട് വസ്തു വിറ്റ് വിറ്റ് വിറ്റാണ് അയാളിങ്ങനെ ചിലവ് നടത്തുന്നത് മൂന്ന് ജില്ലയിൽ മൂന്ന് ഭാര്യമാരും അതിന് വേണ്ടുന്ന മക്കളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇയാളുടെ യഥാർത്ഥ ഭാര്യ താമസിക്കുന്നതിൻ്റെ ഇയാളും കുടുംബവും യഥാർത്ഥ ഭാര്യയും നാല് പെൺകുട്ടികളും താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ആ ഒരു വിഷയമാണ് ഞാൻ ഒഴിവാക്കാൻ പോയത് അപ്പം അതിനടുത്ത് ഇപ്പോൾ അയാളുടെ അവസ്ഥ വളരെ മോശമാണ് കാരണം തീർത്തും അവശ്യനായി അയാൾക്കും എന്തൊക്കെയോ രോഗങ്ങൾ അധികം നടക്കാൻ പറ്റാത്തൊരവസ്ഥ അയാൾക്ക് നാല് പെൺകുട്ടികൾ നാല് പേരുടെയും കല്യാണം കഴിഞ്ഞു പക്ഷേ ഒരാൾക്ക് പോലും ഒരു ഒരു മരുമകൻ പോലും അദ്ദേഹത്തിന് ഇന്ന് ജീവനോടെ ഇല്ല ആത്മഹത്യ ചെയ്തുകൊണ്ട് അപകട മരണത്തിൽ മരിച്ചുകൊണ്ട് സ്വാഭാവിക മരണം സംഭവിച്ച ആരുമില്ല വന്നു കയറിയ നാല് മരുമക്കളും അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിലുള്ള നാല് പെൺകുട്ടികളുടെയും ഭർത്താക്കന്മാർ വളരെ ചെറുപ്പത്തിൽ തന്നെ അകാലമൃത്യു സംഭവിച്ചു പോയി ഇന്ന് അയാൾ അത് കണ്ട് ആ ദുഃഖങ്ങൾ ആ കുട്ടികളുടെ ദുഃഖങ്ങൾ കണ്ട് ഇന്ന് അയാൾ നീറി നീറി ജീവിക്കുകയാണ് അതിലുണ്ടായ കുട്ടികൾക്കും ദാരുണമായ വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് പെമ്മക്കളിൽ ഉണ്ടായ കുട്ടികൾക്ക് അതായത് ഇദ്ദേഹത്തിൻ്റെ ചെറുമക്കൾ അത് അതിലുള്ള ആൺകുട്ടികൾ രണ്ട് മൂന്ന് പേരുണ്ട് അവരെല്ലാവരും ഇന്ന് ഈ ലഹരി മരുന്നിൻ്റെ കച്ചവടവുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ആ വരുമാനം കൊണ്ടാണ് ഇന്ന് ആ വീട് അല്ലെങ്കിൽ ഈ ഇത്രയും അംഗങ്ങൾ നാല് ഇയാൾ ഇയാളുടെ ഭാര്യ നാല് പെൺമക്കൾ അതിലുണ്ടായ കുട്ടികൾ ഇന്ന് കഴിഞ്ഞു പോകുന്നത് ഈ അതിലുണ്ടായ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് വളരെ ദുരിതം പതിനേഴ് വയസ്സായപ്പോൾ ഒരാളിൻ്റെ കൂടെ പ്രേമിച്ച് ഇറങ്ങിപ്പോയി ഒരു മൂന്ന് മാസമായപ്പോൾ അയാൾ തിരിച്ചു കൊണ്ടുവിട്ടു രണ്ടാമത് വീണ്ടും ഒരുത്തരൂടെ ഇറങ്ങിപ്പോയി പ്രേമിച്ചിട്ട് അവനും ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവിട്ടു ഇത് നാട്ടിൽ പാട്ടാണ് ഇനി ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുവാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആ പെൺകുട്ടി എവിടെയാണെന്ന് ചോദിച്ചാൽ സ്ഥിരമായി എവിടെയാണെന്ന് ആർക്കും അറിയില്ല വീട്ടുകാർക്ക് പോലും അറിയില്ല പോകും ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കുറേ സമ്പത്തുമായിട്ട് പെണ്ണ് തിരിച്ചു വീട്ടി വരുന്നുണ്ട് അഞ്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നു വീണ്ടും പോകുന്നു ഇത് എല്ലാവർക്കും മനസ്സിലാകും എന്താണ് ഈ ഇപ്പോൾ ഒരു കുറച്ച് വളരെ ചെറുപ്പം ഇരുപത് വയസ്സിന് താഴെ മാത്രമേ പ്രായമുള്ളൂ ആ പെൺകുട്ടിയുടെ ബിസിനസ് എന്താണ് സ്വന്തം ചെറുമക്കൾ ആൺകുട്ടികളായി പറഞ്ഞവരുടെ ബിസിനസ് അതും എപ്പോഴും പോലീസും മറ്റുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കണം മിക്കവാറും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീട്ടിൽ പോലീസ് വരാറുണ്ട് അങ്ങനെ പേടിച്ചും ഭയന്നും ആഹാരം കഴിക്കാനില്ലാതെയും അഥവാ എന്തെങ്കിലും ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ചെറുകുട്ടി കുട്ടി അനാശ്വാസ പ്രവർത്തിയിൽ കൂടി ഉണ്ടാക്കുന്ന കാശ് ഇല്ലെങ്കിൽ ചെറുമക്കൾ ആൺകുട്ടികൾ ഈ ലഹരി വിറ്റ് കൊണ്ടുവരുന്ന ആ കാശുകൊണ്ട് മരുന്നും ആഹാരവും ഇനി വിൽക്കാൻ സ്ഥലമില്ല ആ താമസിക്കുന്ന മാത്രമേ ഉള്ളൂ ആ ഒരു അവസ്ഥയിൽ ഇപ്പം ഈ പുള്ളിക്കാരൻ ജീവിച്ചു പോവുകയാണ് രണ്ട് നിലയായിരുന്നു ഒരു നില നിവൃത്തി കെട്ടിട്ട് ഒരു നില വാടകയ്ക്ക് കൊടുത്തു അതിൻ്റെ വരുമാനം മാത്രമാണുള്ളത് മറ്റതൊക്കെ എപ്പോഴും കിട്ടുമോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലായി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അയാൾ തന്നെ വിലയ്ക്ക് കൊടുത്ത് അതായത് അയാളുടെ വസ്തു കൊടുത്തിട്ട് നാട്ടിലില്ലാത്ത വില വാങ്ങിച്ച് ആൾക്കാർക്ക് കൊടുക്കുകയും അവരവിടെ മാന്യമായിട്ട് താ മര്യാദയോടുകൂടി താമസിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും വീണ്ടും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്ത് അവരെ ആ ഭൂമിയിൽ നിന്നും ഓടിക്കുക മാത്രമല്ല മരണം വരെ സംഭവിപ്പിച്ചു ഭ്രാന്ത് പിടിപ്പിച്ചു കുടുംബത്തിൻ്റെ നാരായ വേരറുത്ത് കളഞ്ഞു എന്നിട്ട് തുച്ഛമായ വിലയ്ക്ക് തുച്ഛമായവരയ്ക്ക് അവരെ അങ്ങനെ അങ്ങനൊരു സമ്മർദ്ദത്തിലാക്കി ഇയാൾ ആ വസ്തു തിരിച്ചു വാങ്ങിക്കുന്നു എന്ത് എന്ത് ദുഷ്ടത്തരം പിടിച്ചൊരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്യുന്നത് പക്ഷെ അയാൾ മരിച്ചിട്ടില്ല ഇതുപോലെ ഞാൻ ഞാൻ ഈ പോയി പരിഹരിച്ച രണ്ട് കുടുംബമല്ല ഇയാൾ എവിടെയൊക്കെ വസ്തു ഉണ്ടോ ആ പരിസരങ്ങളിലെല്ലാം ഇയാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം അയാൾക്ക് ഒരു വസ്തുവുമില്ല ആഹപ്പട ഈ താമസിക്കുന്ന ഈ രണ്ട് നില വീടിരിക്കുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇന്ന് ഒരു കിലോ അരി വാങ്ങിച്ച് കഞ്ഞി കഞ്ഞിവെക്കാനുള്ള നിവൃത്തി ഇല്ലാത്ത ഒരു ദാരിദ്ര്യവാസിയായി അയാളെ പോയി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതിൻ്റെ അത് ശാരീരികമായിട്ടും ഉണ്ടാകുന്നില്ല മാനസികമായിട്ടോ സ്വന്തം മക്കൾ നാല് പെൺകുട്ടികളും മോശമായ അവസ്ഥയിലേക്ക് അതിൻ്റെ ഒന്നോ രണ്ടോ വീട്ടിലുണ്ട് മറ്റ് മറ്റേതൊക്കെ രാവിലെ നേരം മുളക്കുമ്പോൾ ബാഗുകളും തൂക്കിപ്പോകുന്നു ഇതെങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ സ്വന്തം അച്ഛനാണ് അച്ഛനറിയാം ഇതെങ്ങോട്ട് പോകുന്നു എന്ന് ഇത് കണ്ട് ഇന്ന് അയാൾ നേറി നേറി മരിക്കുകയാണ് അവരുടെ കുട്ടികൾ അതായത് ചെറുമക്കൾ ഇയാളുടെ ചെറുമക്കള് എല്ലാം വളരെ മോശമായ വഴികളിൽ കൂടി ആ രണ്ടോ മൂന്നോ ആൺകുട്ടികളുണ്ട് ഇവരുടെയൊക്കെ ഭാവി എന്തായി മാറും പോലീസിൻ്റെ കയ്യിൽ കിട്ടി ഒരിത്തരം കൊണ്ടുവന്ന് ഇടിച്ച് പിരുത്തുമെന്ന് പറയുന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലും വരെ നട്ടലൊന്നൊന്നും നടക്കോ ഇല്ല ഇരുപത് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി അവളുടെ ജീവിതം എന്തായി മാറി അവൾ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മോശം പ്രവൃത്തിയിൽ കൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയായി ആ പ്രദേശത്ത് മാറിക്കഴിഞ്ഞു അതുപോലെ മക്കളിൽ നാല് പെൺകുട്ടികൾ ഇയാളെ രണ്ട് പെൺകുട്ടികളും ആ അവസ്ഥയിൽ ജീവിക്കുന്നു അപ്പം ഇത് ഇയാൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയൊന്നും ദുരിതം അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരിതങ്ങളൊന്നും നല്ല ആർക്കും അനുഭവിക്കേണ്ടി വരിക നമ്മൾ മനസ്സിലാക്കുക ഞാനിത് ഈ ഒരു സംഭവം നിങ്ങളോട് ഇത് ഒരുപാട് ഇതിനകത്ത് വിഷയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ പറഞ്ഞാലത് മറ്റുള്ളവർക്കതൊരു ഭയപ്പാട് ആയി മാറുന്നൊരവസ്ഥയിലേക്ക് വരുന്നു കാര്യം ഈ കുടുംബങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ഇയാൾ ഈ കൂടപത്രം ചെയ്ത് കുടുംബങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അത്രക്കൊന്നും ഞാൻ കടത്തി പറയുന്നില്ല പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഇയാളുടെ ഈ ഒരു ദുഷ്പ്രവൃത്തി കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം മറ്റൊരാളെ നമ്മൾ ദ്രോഹിക്കാൻ പോകാതിരിക്കുക ഈ കൂടപത്രം എന്ന് പറയുന്നത് അതാണ് മറ്റൊരാളെ ദ്രോഹിക്കാൻ ദു ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂടപത്രം എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം എന്തിനാണ് ഓരോരുത്തരും അവർ ഓരോരുത്തർ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടുന്നതും ഒരു വസ്തു വാങ്ങിക്കുന്നതും അവിടെ ഒരു വീട് വയ്ക്കുന്നതും സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ താല്പര്യമുള്ളവരെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവന്ന് കൂടിയ വിലയ്ക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ പകുതി പോലും വില കൊടുക്കാതെ അവരെ തിരിച്ചു അതിൽ നിന്ന് അവരിൽ നിന്നും ആ വസ്തു വാങ്ങിച്ച് അവരെ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടുവാനുണ്ടാകുന്ന ചില കുബുദ്ധികൾ അതിൻ്റെ ഫലമാണ് ഈ കൂടപത്രം ഇയാളെ ചെയ്യിപ്പിച്ചത് അപ്പോൾ ചിന്തിക്കുക ഒരു ഒരു കുടുംബത്തിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അവരുടെ ബുദ്ധിയെയും ശക്തിയെയും സമ്പത്തിനെയും നശിപ്പിച്ചിട്ടാണ് അവരിൽ നിന്നും ഇതെല്ലാം തിരിച്ച് പിടിച്ചു വാങ്ങിയത് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്നായാലും അത് ചെയ്യുന്നവർ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാരും അങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും പറയുന്നു എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാകുകയാണെങ്കിൽ ഈ കൂടപത്രം ചെയ്ത് പണി വാങ്ങിച്ചവരെക്കുറിച്ച് സത്യസന്ധമായി ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കഥകൾ ഈ സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകട്ടെ കാരണം ഇപ്പം ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഞാൻ മറ്റൊരാളെ ദോഹിക്കാത്തതിൻ്റെ കാരണം ഇപ്പം ഞാൻ മനുഷ്യനാണല്ലോ എനിക്കും അങ്ങനെയുള്ള ചിന്തകളോ വികാരങ്ങളോ ഒക്കെ ആയിരിക്കും ദൈവം തന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെ എനിക്കൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് തന്നെ ഭയമാകുന്നു കാര്യം ഓരോ ഇതുപോലുള്ള ഓരോ അനുഭവങ്ങൾ ചെയ്ത് പണി വാങ്ങിച്ചവരെ ഞാൻ നേരിട്ട് എനിക്കറിയാം ഒരുപാട് പേര് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പക്ഷേ അധികം പേരൊന്നും എനിക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല കാരണം അതൊക്കെ ദൈവം ശിക്ഷിച്ചവരാണ് ദൈവം ശിക്ഷിച്ചവരെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവരും ചിന്തിക്കുക മറ്റൊരാളെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ആരും ചെയ്യാതിരിക്കുക ദൈവം നമുക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ട് ആ ഭാഗ്യം നമ്മൾ കണ്ടെത്തണം അല്ലാതെ ഒരു ലോട്ടറി അടിച്ച് ഒരു അഞ്ചു കോടി രൂപ അല്ലെങ്കിൽ ഒരു നിധി നമുക്ക് കിട്ടി അതല്ല ദൈവം നമുക്ക് തരുന്ന ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് തരുന്ന അവസരങ്ങൾ ആ അവസരങ്ങൾ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന് അതിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ അത് ദൈവം നമുക്ക് തരുന്ന ഭാഗ്യമാണ് ആ ഭാഗ്യം കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകുക അതാണ് നമ്മുടെ ഭാഗ്യം അല്ലാതെ മറ്റൊരുത്തൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുന്നത് കണ്ടിട്ട് അത് എങ്ങനെയെങ്കിലും ചുളുവിന് അടിച്ചെടുക്കാൻ നോക്കുന്നതാണ് ഏറ്റവും വലിയ പാപം അങ്ങനെ ആരും ചെയ്യാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഒരു കാര്യം കൂടി ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് അനുഭവകഥകളുണ്ട് ഞാനത് ഓരോന്നായിട്ട് ഞാൻ എപ്പിസോഡായി ഞാൻ അവതരിപ്പിക്കുക കാരണം എൻ്റെ ഇതുപോലുള്ള ഒരു ഒരു എപ്പിസോഡ് കാണുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ മുതിരുന്ന ഒരാൾ ഒരാളെങ്കിലും അതിൽ നിന്ന് പിന്മാറിയാൽ എനിക്ക് വലിയ സന്തോഷമാണ് കാര്യം ഒരാളെയെങ്കിലും കാര്യം ഇത് ചെയ്യാൻ പോകുന്നയാളെ അയാൾക്ക് നാളെ കിട്ടുന്നത് ഏറ്റവും ദാരുണമായ അനുഭവമാണെന്ന് അയാളും അറിയുന്നില്ല അയാളുടെ അടുത്ത തലമുറക്കാർ പോലും അറിയുന്നില്ല എന്നായാലും ഇത് പണി കിട്ടും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ആരും ഇതിലേക്ക് പോകാതിരിക്കുക അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞ എൻ്റെ ഈ ഒരു ഈ എപ്പിസോഡ് കാണുന്നവർ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വെറുതെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കുക കാര്യം മറ്റൊരാളെ നശിപ്പിക്കുന്ന ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കുക അങ്ങനെയാകുമ്പോൾ ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകില്ല എന്നുള്ളതാണ് കൂടപത്രം ഇതൊക്കെയുള്ള കൈവശം മാരണദോഷം വിളിച്ചപേഷദോഷം ഇതുപോലുള്ള നമുക്ക് തന്നെ നാളെ ഒരു കാലത്ത് പാരായി വരുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇറങ്ങാതിരിക്കുക നമുക്ക് കിട്ടിയത് പത്ത് രൂപയായിരിക്കുക അതിൽ നമ്മൾ സന്തോഷിക്കുക ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള മറുപടിയും പ്രതിവിധിയും ഞാൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് തരാം അത് കേട്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുപരമായിട്ടും മറ്റു ദോഷങ്ങളുണ്ട് അത് ഞാൻ വന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ വന്ന് അതിനുള്ള കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ വരേണ്ടവർ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് അവിടെയാണ് വരേണ്ടത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ഒരു മിനിറ്റ് താഴേക്ക് നടന്നാൽ മതി സുന്ദരാചാര്യ ജ്യോതിഷാലയം ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ ഞാനവിടെ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഈ നമ്പറിൽ തന്നെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് അന്ന് കൺഫേം ചെയ്തു വയ്ക്കുക ദിവസവും സമയവും ഒന്ന് കൺഫേം ചെയ്തു വെച്ചിട്ട് നിങ്ങൾ വരിക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം